വിശുദ്ധ ഖുരാൻ മുസ്ലിങ്ങൾക്ക് ഒരു ഗ്രന്ഥമല്ല ഹേ മാൻ മനുഷ്യരാശിയെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് തന്നെ ഞാൻ ഇസ്ലാമിനെ ശരിയായ മുസൽമാനെയും പരിചയപ്പെട്ടത് എൻ്റെ ബാല്യകാല ജീവിതത്തിൽ നിന്നാണ് അബ്ദുൾ കയ്യൂമായിരുന്നു എൻ്റെ അടുത്ത സുഹൃത്ത് കയ്യൂമിൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു എൻ്റെ വീട് കയ്യൂമിൻ്റെ ബാപ്പ അബ്ദുല്ലാജി ഉത്തമനായൊരു മുസൽമാനായിരുന്നു ഞാൻ മൂന്നര വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് എന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് കയ്യൂമിൻ്റെ ബാപ്പ അബ്ദുള്ളജി എപ്പോഴും പരിഗണിക്കാറുള്ളത് ഞാനും കയ്യൂമും കൂടി മിടയ്ക്ക് ചെസ്സ് കളിക്കാനിരിക്കുന്ന സമയത്ത് കയ്യൂമിൻ്റെ ഭാഗത്ത് കയ്യൂമിൻ്റെ ഏട്ടൻ വന്ന് ചേർന്നാൽ ആ വലിയ പറമ്പിൽ എവിടെയെങ്കിലും അബ്ദുള്ളജി ഉണ്ടെങ്കിൽ ഓടി വന്ന് എൻ്റെ ഭാഗത്തിരിക്കും എന്നിട്ട് അവരോട് പറയും രാമനുണ്ണിയെ തോൽപ്പിക്കാൻ നിങ്ങളെ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ ഭാഗത്തിരുന്ന് കളിച്ച് എന്നെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും നോക്കൂ ഒരു ഉത്തമനായ മുസൽമാൻ്റെ ശ്രേഷ്ഠത തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയ സന്ദർഭമായിരുന്നു അത് വലുതായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അബ്ദുള്ളജി അനുസരിക്കുന്നത് നബിയുടെ തത്വത്തെയായിരുന്നു നിർദ്ദേശത്തെയായിരുന്നു അനാഥനായ ഒരു ബാലൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടികളെ ഓമനിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കരുണാമയനായിട്ടുള്ള പ്രവാചകൻ്റെ നിർദ്ദേശത്തെയായിരുന്നു അബ്ദുള്ളജി അനുസരിച്ചിരുന്നത് അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ഈ മൂന്നര വയസ്സിൽ അച്ഛൻ മരിച്ച എന്നെ എനിക്ക് അനാഥത്വം തോന്നരുത് എന്ന നിലയ്ക്ക് അദ്ദേഹം എന്നെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് ഇങ്ങനെ എന്താണ് ശരിയായ ഇസ്ലാം എങ്ങനെയാണ് ശരിയായ മുസൽമാനാവേണ്ടത് എന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇസ്ലാമിനെയും മുസ്ൽമാനെയും മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും പൊന്നാനിയിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമാണ് എനിക്ക് ഇസ്ലാമിനെയും മുസ്ലിമിനെയും പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്ലാമിനും മുസ്ലിമിനും എതിരായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നെ സ്പർശിക്കാറില്ല കാരണം അതിൻ്റെ സത്യസന്ധമായ നന്മയുടെ രൂപം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവപരമായി നമ്മുടെ സംസ്കാരത്തിൽ എങ്ങനെ നാം മുസ്ലിമിനെയും ഇസ്ലാമിനെയും മനസ്സിലാക്കി ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി എന്നതിനെ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് ഈ അനുഭവം ഈ സമ്പന്നമായ അനുഭവം ഓടുള്ള സ്നേഹത്തിൻ്റെ അനുഭവം ഇസ്ലാമിൻ്റെ കാരുണ്യ തത്വങ്ങളോടുള്ള അനുഭവം ഇതെല്ലാം കുട്ടിക്കാലത്തെ പരിചയിച്ചവനാണ് ഞാൻ അതുകൊണ്ട് തെറ്റിദ്ധാരണകളില്ലാതെ ഈ കലുഷമായ കാലത്ത് മുന്നോട്ടു പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാൻ ഞാൻ വായിച്ചത് വളരെ പ്രായമായിട്ടാണ് എൻ്റെ യൗവനം കുറച്ച് മുന്നോട്ട് നീങ്ങിയതിന് ശേഷമാണ് വളരെ മഹത്തായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു ഗ്രന്ഥമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടിട്ടുള്ളത് നിരക്ഷരനായിട്ടുള്ള ഒരു മനുഷ്യനിൽ കൂടെയാണ് ഈ വാക്കുകളും സൂക്തങ്ങളുമെല്ലാം ഒഴുകി വന്നിട്ടുള്ളത് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരു പ്രപഞ്ച ശക്തിയുടെ വിളയാട്ടം തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും വിശുദ്ധ ഖുറാൻ മുസ്ലീങ്ങൾക്ക് ഒരു ഗ്രന്ഥമല്ല ഹേ മാൻകൈൻ മനുഷ്യരാശിയെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് എല്ലാ വേദങ്ങൾ ഗ്രന്ഥങ്ങളുടെയും പോലെ തന്നെ മനുഷ്യരാശിയുടെ ഉന്നമനത്തിനു വേണ്ടി നന്മയ്ക്കു വേണ്ടിയാണ് വിശുദ്ധ ഖുര്ൻ അവതീർണ്ണമായിട്ടുള്ളത് വിശുദ്ധ ഖുർ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ പ്രമുഖമായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് എന്നാൽ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം വിശുദ്ധ ഖുറാനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് റസൂലിനെയാണ് മറ്റുള്ളവർക്ക് മറ്റ് മതസ്ഥർക്ക് പരിചയപ്പെടുത്തേണ്ടത് എന്നാണ് കാരണം അതിലൊരു തത്വമുണ്ട് ആയിഷീവി പറഞ്ഞ പോലെ സഞ്ചരിക്കുന്ന വിശുദ്ധ ഖുറാനാണ് അദ്ദേഹം വിശുദ്ധ ഖുര്ൻ നബിയിൽ കൂടെ ഇറങ്ങി വന്നു അതോടൊപ്പം തന്നെ നബിയുടെ ഓരോ ജീവിത മുഹൂർത്തങ്ങളും ഓരോ തത്വപ്രഖ്യാപനങ്ങളായിരുന്നു വിശുദ്ധ ഖുറാൻ്റെ തത്വങ്ങളെയാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിൽ കൂടെയും പ്രക്ഷേപിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് നബിയുടെ ജീവിതം അതിൻ്റെ പിറകിലെ തത്വങ്ങൾ ആ ജീവിത മുഹൂർത്തങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് വൈകാരികമായിട്ട് പരിചയമില്ലാത്തവർക്ക് ഡേ ഇസ്ലാമിനേക്ക് കൂടുതൽ അടുപ്പിക്കുക എനിക്ക് തോന്നുന്നു അതിനുശേഷം വിശുദ്ധ ഖുറാനിലേക്ക് വരാം വിശുദ്ധ ഖുറാൻ വായിക്കുന്ന സമയത്ത് കുറേ മുൻവിജ്ഞാനങ്ങളും ആവശ്യമാണ് കാരണം അതിൻ്റെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാത്ത വായന കൊടിയ തെറ്റിദ്ധാരണകളിലേക്കായിരിക്കും നയിക്കുക എന്നാൽ റസൂലിൻ്റെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന സമയത്ത് വൈകാരികമായിട്ട് മനുഷ്യജന്മത്തിൽ പിറന്ന ആരും ആകർഷണമായി പോകുമെന്നുള്ളതാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എൻ്റെ അമ്മ റസൂലിനെ പരിചയപ്പെടുത്തിയ ആ വൈകാരികമായിട്ടുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ പുസ്തകം എന്ന നോവലിൽ നബിയുടെ ജീവിതം ആവിഷ്കരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഏകദൈവത്തിൽ സ്വയം സമർപ്പിതനാവുക എന്നതിന് മറ്റൊന്നിനും അടിമയാകാതിരിക്കണം എന്ന വിപ്ലവാത്മകമായ ഒരു സന്ദേശവും കൂടിയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വളരെ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം ഏകദൈവ വിശ്വാസം തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും കാലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൽ സാഹിത്യപരമായ പല ആശയങ്ങളും പ്രതിരൂപങ്ങളും കടന്നുവന്ന് പലപ്പോഴും അത് ബഹുദൈവ സങ്കല്പത്തിലേക്ക് മാറുന്നു എന്ന് സംശയം തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഹൈന്ദവതയുടെയും ഹിന്ദു ധർമ്മത്തിൻ്റെയും അടിസ്ഥാനം ഏകദൈവ സങ്കല്പം തന്നെയാണ് എന്ന് വേദങ്ങളിലൂടെയും മറ്റും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ദൈവീകമായ സങ്കല്പത്തെ പറ്റിയിട്ടുള്ള തർക്കം മതങ്ങൾ സമുദായങ്ങൾ തമ്മിലുള്ള വിഭാഗീയതയ്ക്ക് വഴിവെക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇസ്ലാമിൻ്റെ ഏകദൈവ സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്നതോടുകൂടി തന്നെ മറ്റ് മതങ്ങളുടെ ഉള്ളിലുള്ള ഏക സൈ ദൈവ കൂടി പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ സാമ്യത്തെ ഉയർത്തിപ്പിടിക്കുക അല്ലാതെ വൈരുദ്ധ്യത്തെ ഉയർത്തിപ്പിടിച്ച് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുക ഉണ്ടാക്കാതിരിക്കുക എന്നതുകൂടി യഥാർത്ഥ വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദേശസ്നേഹിയായിരിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നതാണ് സത്യം ഈ സത്യത്തെ പ്രഖ്യാപിക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു കേരളത്തിൽ സൈനുദ്ദീൻ മക്തുവിനെയും കുഞ്ഞാലി എല്ലാം നമുക്ക് സ്മരിക്കാവുന്നതാണ് ഹിന്ദു രാജാവായിട്ടുള്ള സാമൂതിരിയുടെ കൂടെ നിന്ന് ഈ മണ്ണിനു വേണ്ടി വിദേശ ശക്തികളോട് പോരാടിയതിൻ്റെ ധീരോജ്വലമായിട്ടുള്ളൊരു ചരിത്രം മുസ്ലിം പാരമ്പര്യത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ് അതുകൊണ്ട് പിന്നെ മുസ്ലിമിൻ്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതെല്ലാം ഇന്ന് വിഭാഗീയതകൾ സൃഷ്ടിക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന രാഷ്ട്രീയമായ കോമാളിത്തരങ്ങൾ മാത്രമാണ് തീർച്ചയായിട്ടും ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ തന്നെ ദേശസ്നേഹത്തിനോടുള്ള ഒരു സമർപ്പണമുണ്ട് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് നിന്നെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചു എന്നാൽ തിരിച്ചറിയാൻ വേണ്ടി വ്യത്യസ്ത വർഗങ്ങളും വംശങ്ങളുമാക്കി എന്ന് പറയുന്ന സമയത്ത് മനുഷ്യൻ്റെ ഏകത്വത്തോടൊപ്പം തന്നെ അവൻ്റെ സാംസ്കാരികമായ വൈജാത്യങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു സമീപനമുണ്ട് സാംസ്കാരികമായ വൈജാത്യങ്ങളാണ് ദേശീയതകളായി രാഷ്ട്രങ്ങളായി മാറുന്നത് അപ്പോൾ സാംസ്കാരികമായ വ്യത്യാസങ്ങളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പിറന്ന മണ്ണിൻ്റെ ദേശീയതയെ അംഗീകരിക്കുക എന്നുകൂടി ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് അതുകൊണ്ട് തന്നെ ഒരു മുസൽമാനായി കഴിഞ്ഞാൽ പിറന്ന മണ്ണിനോട് സ്നേഹമുണ്ടാവുക അതിനോട് സമർപ്പണമുണ്ടാവുക എന്നത് അയാളുടെ മതപരമായിട്ടുള്ള കർത്തവ്യം കൂടിയാണ്